നല്ല എക്സ്പീരിയൻസ് ആണ്. കേരളം വിട്ട് 1200 കിലോമീറ്റർ ഓടി ഇതുവരെ വന്നിട്ട് കാര്യണ്ടായോ? അമരാവതി ഭരിക്കണ മന്ത്രിയാണ്, പുതിയ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ചോദിക്കണേ. കുറുക്കുറു ഈ ഇറച്ചിയടിക്കൽ ലൈവ് ഇറച്ചിയടി എന്ന് പറഞ്ഞു കേട്ടില്ല, ഇതാണ് സംഭവം. എല്ലാ വണ്ടി റിവേഴ്സ് കയറ്റ, ഒന്നിനു പുറകെ ഒന്നായിട്ട് റിവേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ഗിയർ സപ്പോർട്ട് ചെയ്യില്ല, വലിക്കില്ല. ഞങ്ങളെല്ലാവരോടും ഒരു അടിപൊളി യാത്രയല്ലേ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഫാമിലീനെ ഒക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷന് വേണ്ടി പോവാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കർണാടക സംസ്ഥാനത്തിലെ ഉഡുപ്പി എന്ന് പറഞ്ഞ ജില്ലയിലൊക്കെ, ഉഡുപ്പിയിൽ നിന്ന് അവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് കൊപ്പം എന്ന് പറയും. അപ്പോൾ ഈ ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു യാത്ര ആയതുകൊണ്ട് എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്, ഫുള്ള് ഹാപ്പിയാണ്. കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു 10-30 ആൾക്കാരുണ്ട്. എൻജോയ്. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷനിൽ കിട്ടിയ ഒരു ചാൻസ് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. യാത്ര പ്രത്യേകിച്ച് ഈ ട്രെയിനിലുള്ള യാത്ര അവർക്ക് അങ്ങനെ കിട്ടാത്തതാണ്. ഞങ്ങളെല്ലാവരും ട്രെയിൻ കയറിയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് 22:149 എന്ന് പറയുന്ന പൂന ട്രെയിൻ ആണ്. രാവിലെ 8:40 അവരെ 8:40 പോയത്. ഒരു 1:30 ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി ആകുമ്പോഴത്തേനും ഉടുപ്പിയിലെത്തുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല എൻജോയ്. എൻ്റെ കുട്ടികളൊക്കെ അതാ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഫുള്ള് എൻജോയ് ആയിട്ടും എല്ലാവരും നിൽക്കുന്നത് ഫുള്ള് ഹാപ്പിയാണ്. അതാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്നത്. ഉടുപ്പിയറ്റം വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു തിരക്കാണ് പറഞ്ഞത്. വണ്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ്. എല്ലാവരും 1 മണി 1:30 കലായിക്കാർക്കെല്ലാം വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം വാങ്ങിക്കുന്ന തിരക്ക്. ഇവിടെ ഇവിടെ എൻ്റെ പ്ലേറ്റ് ഇവിടെ അതേതാ കറി കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഉടുപ്പി സ്റ്റേഷനിൽ തന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കഴിഞ്ഞു. ഉടുപ്പി ടു കൊപ്പം ഞാൻ പറഞ്ഞത് 2.5 മണിക്കൂർ ഓട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ബസ്സിൽ കയറി അവിടെ നിന്ന് പോകുന്ന വഴിക്ക് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷാകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. വീട്ടിലെത്തി പിന്നെ എല്ലാവർക്കും ക്ഷീണം, യാത്ര ക്ഷീണം. അവിടെ നിന്ന് ഇങ്ങോട്ട് 2.5 മണിക്കൂർ ബസ്സിലുള്ള യാത്രയും അതൊക്കെ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും കൂടെ യാത്രയ്ക്കും വേണ്ടി നല്ല കുളിച്ച് മാറ്റി കിടന്നു. രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി എല്ലാവരും ചായ കുടിയൊക്കെ തുടങ്ങി. ചായ കുടിക്കുന്ന തിരക്കിലാണ്. നമ്മൾ പറഞ്ഞ കൊപ്പം, കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ഉള്ളത്. ഇത് ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ മാതിരി തന്നെ ഒരു നാടൻ പ്രദേശം തന്നെയാണ് കേട്ടോ. ഇവിടെ ടൗണുണ്ട് അടുത്ത്. ഇതിപ്പോൾ അതിനോടടുത്തുള്ള നമ്മൾ എത്തിയ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ഒരു മസാലക്കടയാണ്. മസാലക്കട എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ ചുറ്റുവട്ടത്ത് ഉള്ള ചെറിയ വീടുകൾക്കൊക്കെ, വീടുകളിലേക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ ഒരു കേരള വൈബ് തന്നെ. അത്യാവശ്യം വലിയ മാറ്റമൊന്നും, പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാട്ടോ. അത് ഈ റോഡിനെ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല കാഴ്ചകളും കാണാണ്ട്. കാരണം ഒരു കുന്നൊക്കെ കയറാനുണ്ടല്ലോ.
ഒന്ന് കയറിയിട്ട് ഏതൊരു ടവറോ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഇതൊരു വീട് അമ്പലമാണ്, അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വീടൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു മോഡലാണത്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരുവിധം വീടിനോടൊക്കെ അടുപ്പിച്ച് ഇങ്ങനത്തെ സംഗതികളുണ്ട് കേട്ടോ. അമ്പലങ്ങളും പള്ളികളൊക്കെ ഉണ്ട് വളരെ അടുത്ത് തന്നെ. നാട്ടിൽ കാണാൻ കിട്ടാത്തൊരു സാധനം നാട്ടിൽ പറമ്പിലൊന്നും കാണാൻ കിട്ടാത്തൊരു ഏണി വിൽക്കാണ്ട ഏണി വിൽക്കാണ്ടോ എന്ന് ചോദിച്ചിട്ട് ആനം പോകുന്നു. നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോണി കോണി ഏണി പല സ്ഥലത്തും പല നാട്ടിൽ പല മാതിരി പറയുന്നു. ലാഡർ ആയുർവേദിക് മെഡിക്കൽ കോളേജ്. അപ്പം ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് മല കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. മുകളിൽ എത്തിയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ട നല്ല ഭംഗിയാ. എന്തൊരു ഭംഗിയാ കാണാൻ. എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല. ഈ ഫ്ലവേഴ്സിൻ്റെ പേരൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. അറിയണമല്ലോ എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇൻസ്റ്റാഗ്രാം റീല് വേറെ, യൂട്യൂബിൽ ക്ഷീണം എന്ന് പറഞ്ഞിട്ട് വേറെ. മല കാണാൻ വേണ്ടിയിട്ട് ഫാമിലി അടക്കം എല്ലാവരും കൂടെ കയറണം. കയറി കയറി ഇപ്പൊ വയ്യ. എവിടത്തേം കയറണം എന്നുള്ളത് അറിയില്ല. പോയി നോക്കട്ടെ. എല്ലാരും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. കയറി എവിടറ്റം പോകുന്നുള്ള അറിയില്ല. ഇത്തനെയുള്ള കയറ്റാണ് വളഞ്ഞ് തിരിഞ്ഞ് ചുരം പോകുന്ന രീതിയിലാണ് പോകുന്നത്. കൊട്ടും കാടാണ് കേട്ടോ കാണുന്നത്. ഓരോ മരങ്ങളൊക്കെ കണ്ടില്ലേ. ഉടുപ്പിൽ നിന്നൊരു രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് ഈ കാട്ടിലേക്ക്. കൊപ്പം ഏരിയ കൊപ്പം എന്നാ പറയാം. ഇവിടെ കുട്ടികളൊക്കെ വേഗം പാഞ്ഞു കയറി പോകുന്നുണ്ട്. വലിയവർക്കാണിത് കൈ. എന്താണ് എന്താണ് ഞാൻ ഒന്ന് കണ്ണി കണ്ടൊന്ന് പറിച്ചു തന്നരുതേ. അക്കേഷന്റെ തയ്യ തോന്നുന്നു അല്ലേ ഉണ്ടായി വരണേ. ഇത് വേറെ ഒരു മുള മാറ്റ സാധനം അല്ലേ. അല്ല ചെടിയില്ല വീട്ടിലൊക്കെ ചിപ്പിക്കാൻ പറ്റിയ ടൈപ്പ് സാധനം. കണ്ട നോക്കിയ കുട്ടികളൊക്കെ പാഞ്ഞു കേറിട്ടാ. പാഞ്ഞു കേറി ഏകദേശം ടോപ്പിലെത്താനായി. നമുക്കാണ് അടിപൊളി വ്യൂ ആണ്. നല്ല മഴക്കാറ് മാതിരി കാണുന്നുണ്ട്. ചെലപ്പം പണി കിട്ടും. വാങ്ങിത്തരവാ.
എങ്ങണ്ട് കേറ്റോ? എല്ലാരും അല്ല, മൊബൈല് കയ്യിലുള്ളതുകൊണ്ട് പ്രശ്നമല്ലേ, മൊബൈല് നോക്കി കേറുമ്പോ വല്ലാണ്ട് അറിയില്ല. അതെ, അടിപൊളി സ്ഥലാട്ടോ, നല്ല വൈബിലുള്ള സ്ഥലമാണ്. നല്ല ഇപ്പൊ എന്താ വെച്ചാല് വല്ലാണ്ട് വെയിലില്ല. കൊപ്പം കൊപ്പം ടൗണ് കൊടുന്ന് കാണുന്നുണ്ട്. അതാ വലുതാക്കി അത്ര തന്നെ വരുന്നുള്ളു, നമ്മളെ ക്യാമറയിൽ അത്ര കിട്ടുള്ളൂ. അതാ കൊപ്പം ടൗണാണ് ആ കാണുന്നത്. ഓക്കെ, ഒരുവിധം എല്ലാരും സൈഡായിട്ടോ കയറ്റം കയറി. ഏകദേശം പീക്ക് ലെവലിൽ എത്തിയിട്ടില്ല, കുറച്ചും പാടെ പോകാനുണ്ട്. എല്ലാരും പ്രായം കൊണ്ട് കയറ്റം കയറി, എല്ലാവർക്കും ഒരു ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല വൈബാണ്. അതാ വിളിക്കണ്, ആരാണ് ഈ സുഭാഷ്? അവിടെ കയറിക്കാൻ പാടില്ല, കയറുന്നു കഴിഞ്ഞാൽ ചെലപ്പോ വീണു പോവും. ആരാണടാ ഈ സുഭാഷ്? കൊറേ നേരല്ലേ വിളിക്കണേ. മഞ്ഞുമൽ പൈസ അസല് ചുരം തന്നെ ട്ടോ. അതാ കേറി പോകുന്നു, ചുരം കേറുന്ന മാതിരി കേറി പോകുന്നു കൂടി. ഇത് രണ്ടാമത്തെ വളവൊന്നുമില്ല, ഇത് എത്രാമത്തെ വളവാന്നുള്ളത് അറിഞ്ഞില്ല. വളവൊക്കെ അല്ലേ എണ്ണി നോക്കണ്ടേ. പതുക്കെ വരുള്ളൂ, വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ട് കൽപ്പിച്ച് ഇങ്ങനെ വരണ്ടേ, കേറി വരണ്ടേ. നമ്മൾ വിചാരിച്ച ആരെയൊന്നും പെട്ടെന്ന് ഇനി കയറാനില്ല. ഫസ്റ്റ് ഗിയറിലിട്ട് വലിപ്പിച്ചിട്ട് ക്ലച്ച് ഡിസ്കൊക്കെ കത്തി മണക്കുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചേരം ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞോക്കി, തിരിഞ്ഞു കണ്ട് ഈ കയറ്റം കണ്ട് ആ തിരിഞ്ഞിങ്ങോട്ട് നടന്നു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും നമുക്കൊന്നും. കയറ്റം തിരിഞ്ഞോക്കി, ദേശം തിരിഞ്ഞു കണ്ട് കിടന്നുവിടിമ്മ. ആ ബാക്കോട്ട് അങ്ങനല്ല, ഇങ്ങനെ ബാക്കോട്ട് ഞാൻ നടക്കണം, ബാക്കോട്ട് തിരിഞ്ഞിട്ട് ആ തിരിഞ്ഞിക്കി തിരിഞ്ഞ് ഇല്ലില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുവിടാ. ആ അങ്ങനെ ലേശം കുറച്ചേരം തിരിഞ്ഞു കിടന്നു നോക്കി. ആ നേരത്തെ വരാം, വണ്ടി നേരത്തെ വരട്ടെ, വരട്ടെ വരട്ടെ വരട്ടെ, ഇങ്ങനെ വരട്ടെ, നേരെ വരട്ടെ. ഇപ്പം നിങ്ങൾക്ക് വല്ലാണ്ട് ഇങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്? അല്ലല്ല, കുറച്ച് ബുദ്ധിമുട്ടിന് ആശ്വാസമല്ലേ. എല്ലാ വണ്ടി റിവേഴ്സ് തരട്ടെ, അങ്ങനെ തന്നെ ഇങ്ങനെ റിവേഴ്സ് തരട്ടെ. ഒന്നിനു പുറകെ ഒന്നായിട്ട് റിവേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് ഗിയർ സപ്പോർട്ട് ചെയ്യില്ല, വലിക്കുന്നില്ല. ആ കുട്ടികളൊക്കെ പാഞ്ഞ് കയറിപ്പോയിട്ടോ, എവിടെറ്റ എത്തി എന്നുള്ളതറിയില്ല. എന്താണ്, നമ്മൾ കയറി വന്നത് ഇതാ താഴെ ഭാഗം കാണുന്നുണ്ടേ. എന്താ അപ്പുറം വേറെ ഒരു മല വേറെ ഉണ്ട്. ഇത് വണ്ടി റിവേഴ്സ് അല്ല, എല്ലാ വണ്ടി ഏതെങ്കിലും ഒരു കുറച്ച് വണ്ടികൾ റിവേഴ്സ് ഇട്ടോളി നേരെ. ആ തിരിച്ച് റിവേഴ്സിലിട്ട് കയറി പല്ലാരും അതാണല്ലോ. അപ്പൊ ലേസ് കുഴക്കിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. മുന്നോട്ട് മാത്രം ഇങ്ങനെ കയറുമ്പോ അധികം വലിപ്പിക്കണ്ട, അധികം വലിപ്പിക്കുമ്പോ ക്ലച്ച് ഡിസ്ക് കത്തു, അപ്പൊ കരിയും മണിയും പോകൊക്കെ വരും. അപ്പൊ ഒന്ന് നിർത്തിയിട്ട്, കുറച്ചേരം നിർത്തിയിട്ടിട്ട് പിന്നെ രണ്ടാമത് വലിപ്പിച്ചാ മതി. ആ കുഴിയിലൊന്നും ചാടല്ലട്ടാ, ആ കുഴിന്റെ കുഴിന്റെ അടുത്തൊന്നും പോകല്ല. റിതു വാ, അടിപൊളി സൈറ്റിട്ടാ. ഈ അക്വേഷം മരത്തിന്റെ നല്ലൊരു കൂട്ടം. ഇവിടെ മലയാളീസ് ഒരുപാട് വന്ന് ചേർന്നിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ കോഴി പോകുന്ന കാലത്ത് വന്ന് കൂടിയ ആൾക്കാരാണ് അധികം ഈ ഭാഗത്ത്. കൊപ്പം ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളത് മരപ്പണി, മരപ്പണി അങ്ങനെ അതിനോട് ബന്ധിച്ചിട്ട് മരത്തിന്റെ വർക്കുകൾ, ആശേരി പണി അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ ഇട്ടാണ് വന്നത് കൊപ്പം ഭാഗത്ത്. പിന്നെ അവിടെ നിന്ന് ഭദ്രാവതി ഉണ്ട്,
ഭദ്രാവതി ഇവിടുന്ന് പിന്നെയും 2 മണിക്കൂർ 2.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഈ 2.5 മണിക്കൂർ റണ്ണിങ് ചെയ്ത് അവിടെ ഭദ്രാവതി എത്തി കഴിഞ്ഞാൽ അവിടെ അധികം സ്റ്റീൽ ഫാക്ടറി ആയിരുന്നു. സ്റ്റീൽ ഫാക്ടറിയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നവർ അവരെ ഫാമിലിയും കൂട്ടി വന്നിട്ട് ഇവിടെ സെറ്റിലായ ആൾക്കാരാണ്. ഏരിയൊക്കെ കണ്ടിട്ട് പറഞ്ഞ് അവരെ ഫാമിലിയും പാടെ അവർ കഷ്ടപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞത്. ഇങ്ങോട്ടുള്ള വഴികളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് കൈ കർണാടക ഗവൺമെന്റ് വേണ്ട രീതിയിൽ അത്യാവശ്യം വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വഴികളൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അതിലൊക്കെ സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട്. പാത്തി വെള്ളം ഒഴുകാനുള്ള പാത്തിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ടോപ്പ് പോയിന്റിലെത്തി എന്ന് വിചാരിക്കണം. എല്ലാവരും പല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടായിട്ട് നടക്കുന്നതുകൊണ്ടാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടറിയാത്തത്. ഓക്കെ, അതാ അപ്പുറത്തെ കുന്നുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ വ്യൂ ഒക്കെ വീഴും. എല്ലാവരും കയറി കഴിഞ്ഞ് ഏകദേശം ടോപ്പ് പോയിന്റിലെത്തി തുടങ്ങിയിട്ടുണ്ട്. കയറി വരണേ ടോപ്പ്. ഇതാണ് ഈ കുന്നിന്റെ മുകളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ. ഏകദേശം ആ കുഴി, ഇതെന്ത് കുഴിയാണെന്നറിയോ? ഇതാണ് മഴക്കുഴി. ആ മഴക്കുഴി എന്ന് പറഞ്ഞാൽ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ താഴെ ഭാഗത്തേക്ക് വെള്ളം. ആ അതെ അതെ, അത് വെള്ളം ഇറങ്ങണം, അപ്പോഴേ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് എല്ലാവരും ഫോട്ടോക്ക് പോസ് ചെയ്യുന്നത്. ഇറക്കാണ് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയപ്പോ ഞാന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുന്നാണ് കേട്ടോ. നമുക്ക് ക്യാമറയിൽ ഇതിന്റെ ഇത് എത്രത്തോളം കിട്ടും എന്നുള്ളത് അറിയില്ല. ആണോ, കയറി വന്നൊരു കിതപ്പ് ഉണ്ട് എന്നല്ലാണ്ട് ക്ലൈമറ്റ് വളരെ തണുപ്പായതുകൊണ്ട് നല്ല സുഖം, ഇങ്ങനെ വേർത്തൊലിക്കുന്നില്ല, ഒരു കിതപ്പ് ഉണ്ടാവും മാത്രമുള്ളൂ. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും ഒക്കെ തിരക്കിലാണ്. എന്റെ ഉമ്മയും മൂത്തമ്മയാണ് കേട്ടാ ഇവിടെ എത്തിയപ്പോ, അവർക്കും വേണം ഒരു ഫോട്ടോ. എന്നാലും ഉമ്മ ഈ കയറ്റം കയറി വന്നൊക്കെ അത്ഭുതമായി പോയിട്ടോ. ഞങ്ങൾ തന്നെ വരല് പോവല്. എല്ലാരും കുന്നിന്റെ മുകളിലെത്തിയപ്പോ നല്ലൊരു വ്യൂ കിട്ടിയപ്പോ അതിന് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി എടുക്കലും അതിന്റെ തിരക്കുകളും. നല്ല റിലാക്സ് ആട്ടോ. എങ്ങനെയുണ്ട് കുന്നിന്റെ മുകളിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് കുന്നിന്റെ മുകളിൽ എത്തിയിട്ട്? നല്ല വൈബാണോ? ഇത് പറയണ്ടേ. ഇത് ഞാൻ താഴേന്ന് പറഞ്ഞാൽ അതിൽ ഈ പൂവുകളെ പറ്റിയൊന്നും എനിക്ക് വല്ലാണ്ടറിയില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ കാണാത്ത, പണ്ട് ഉണ്ടായിരുന്ന, ഇപ്പം കാണാതായ ചില അരിപ്പൂവോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിന് പറയാൻ പോകുന്നുണ്ട്. ചില പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ കുന്നിൻ്റെ മുകളിൽ ഒരു പഴയ എന്തോ ബിൽഡിംഗ് എല്ലാം കാണുന്നുണ്ട്. എന്താണല്ലോ, ഒരു പവർ സപ്ലൈ മോട്ടറാണോ എന്തോ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. ഒരു ടവർ കാണുന്നുണ്ട്, മൊബൈൽ ടവർ തന്നെയാണ് വിചാരിക്കുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. എന്താണ് ഗവൺമെൻറ് ഓഫീസ് വല്ലതും ആണോ എന്നറിയില്ല. ഈ ലേശം ബ്രൈറ്റ് കുറവ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മങ്ങിക്കൊണ്ടാ നമ്മളെ ക്ലൈമറ്റ് ലേശം വെളിച്ചം കുറവാണ്, കാലാവസ്ഥേൻ്റെ പ്രശ്നമാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് കുന്ന് കയറിയത് തന്നെയാണ്. ഇത് എന്തിൻ്റെ ഓഫീസാണ് എന്നുള്ളതറിയില്ല. വാണിംഗ്, ഇതൊക്കെ വാണിംഗ്, കയറാൻ പറ്റില്ല. ഗേറ്റ് ഗിൽസൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വല്ലതും ഉണ്ടോ എന്നുള്ളതല്ല. എന്തിൻ്റെ സൗണ്ടാണ്? ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്തോ മൂളുന്നു. അയണൈസിങ് റേഡിയേഷൻ, നോൺ അയണൈസിങ് റേഡിയേഷൻ. ഇത് ടവറിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല, റേഡിയേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മൊബൈൽ ടവറല്ലേ.
ഓക്കെ. എന്തായാലും ഫാമിലിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒഴിവ് കാലങ്ങളിൽ കിട്ടിയത്. താഴോട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ആരും വെള്ളം വയ്ക്കേണ്ടി വരില്ല, ഒന്ന് താങ്ങി പിടിച്ച് അങ്ങനെ ഇറങ്ങിയാൽ മതി. ഓക്കെ, എന്നൊറ്റക്കാക്കി എല്ലാവരും ഓടി. ഇറക്കായതുകൊണ്ട് ഇപ്പോൾ ആരും കാത്തിക്കേണ്ട ആവശ്യമില്ല, നേരെ വിട്ടു. നാട്ടിൽ നല്ല പെരുമഴയാണ്. പെരുമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം നല്ല മഴയുണ്ട്, ഇട്ടിയും പെട്ടി നല്ല കാറ്റും മഴയുണ്ട്. ഇവിടെ എത്തിയാലും മഴ ഉണ്ടാവും എന്ന് വിചാരിച്ചു, മഴയില്ല. മഴ വളരെ കുറവുണ്ട്, കുറഞ്ഞ മഴയുള്ളൂ. പക്ഷേ അന്തരീക്ഷം മൂടി കെട്ടിക്കൊണ്ടാണ്, ഏത് സമയത്തും മഴ പെയ്യാന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അന്തരീക്ഷം ഉള്ളത്. കണ്ടില്ലേ, ഓടിയിറങ്ങണ്. നമ്മളാരും വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, അവർ ഓടിയിറങ്ങുന്നു. കയറ്റം കയറി ക്ഷണിച്ചവരെ അല്ല, ഇറക്കം ഇറങ്ങി ക്ഷണിച്ചവരെ കേട്ടോ. ഐസാനെ എങ്ങനെയുണ്ട്? ആരോ ഓടി വീണു. ഇല്ലില്ല, പറ്റിയിട്ടില്ല, ഒന്നും പറ്റില്ല. അവിടെ ഒരുത്തൻ ഇറങ്ങി ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ആവശ്യമുണ്ട്, ആവശ്യമുള്ളതുകൊണ്ടല്ല, അതൊന്നും പറയാനില്ല. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആണ്. കേരളത്തിൽ നിന്ന് കേരളം വിട്ട് 100-200 കിലോമീറ്റർ ഓടി ഇതുവരെ വന്നിട്ട് കാര്യമുണ്ടായോ? നമുക്കൊക്കെ കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇറങ്ങി വരാൻ അത്ര ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. എല്ലാരും ഫുള്ള് ഹാപ്പിയിലാണ്. കുപ്പിയും തട്ടികളിൽ കാലിന് എന്തെങ്കിലുമൊക്കെ പറ്റും കേട്ടാ. തിന്ന് പൊതിന എന്തൊക്കെ ഉണ്ട് മരങ്ങളും ഇതൊക്കെ. എന്തേനി എന്നതാ താഴെ എത്തി. ഒമ്പത് വളവ് നടന്ന് കേറി. ഈ കപ്പം ടൗണിൽ നിന്ന് കുറച്ചൊരു ഉള്ളിലോട്ടാണ്, അധികം ഒന്നുമില്ല, ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളിലോട്ട്. നമ്മൾ തനി നാട്ടും പ്രദേശം തന്നെ കേട്ടോ, ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല ഈ ക്ലൈമറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല മൂടി കെട്ടിക്കൊണ്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവ് ഉണ്ടാവും വീഡിയോയിൽ. നല്ലൊരു അന്തരീക്ഷമാണ്, തണുപ്പാണ് പൊതുവെ. ഇതാ അടുത്തത് കടലാസ് പൂവ് എന്നല്ല പറയുള്ളൂ, എന്നാണ് ഇതെല്ലാം. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു നാട്ടിൻ പ്രദേശത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്, നാടൻ സ്റ്റൈലിൽ തന്നെയാണ് വീടുകളൊക്കെ. ഒരാളവിടെ മുന്നിൽ നിന്ന് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ പരിപാടി, എന്തിനാണ്, എന്താ എടുക്കുന്നതെന്നുള്ള ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഫുൾ ആക്റ്റീവാണ്, അടിപൊളി. എന്താ കളി, എന്താ ഗെയിം, എന്നാ കൂട്ടുവോ കളിക്കാൻ? ഇത് നേരെ കൊമ്പുമലി. ചില്ലിമ തൂങ്ങി കിടക്കണേ, ചക്ക വേണ്ട മാതിരി ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട അമ്പലത്തിന്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം കന്നഡയിൽ എഴുതി വെച്ചതുണ്ട്, എന്തൊക്കെയാണ് സംഭവങ്ങൾ, എങ്ങനെയൊക്കെയാണെന്നുണ്ട്. ഏതാ ക്ഷേത്രം ഒന്നും മനസ്സിലാവുന്നില്ല. അതിനെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്, ഏത് ക്ഷേത്രമാണെന്നുള്ളതൊന്നും ഒരു
ഐഡിയ ഇല്ല. കാളെ അമ്മായി കാക്കന്റെ മോന്റെ അലക്സ കട, മസാലക്കട, എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ഐറ്റംസുകളും. എങ്ങനെ ജ്യൂസ്, പിന്നെ എല്ലാ ഒരുവിധ സാധനങ്ങളൊക്കെ ഈ നാട്ടിൻ പ്രദേശത്തേക്ക് ആവശ്യമുള്ള എല്ലാവിധ സംഗതികളും. ഇതാണ് നമ്മളെ ഇളച്ച, നമ്മളെ അമ്മായി കാക്കൻ്റെ മരുവൻ്റെ ഇളച്ചനാണ് കൊപ്പം. ഈ കൊപ്പം ഈ ഇത് ഉള്ളോട്ടുള്ള ഈ ഏരിക്ക് എന്തെങ്കിലും പേരുണ്ടോ ഇതിൻ്റെ? എന്താണ് ബിന്ദ്രവള്ളി? കൊപ്പത്ത് നിന്ന് ശരിക്ക് ഒരു അല്ല, ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ, 3 കിലോമീറ്റർ ഉണ്ട്, 2.5 കിലോമീറ്റർ അല്ലേ. നമ്മള് കവർന്നുണ്ട് വണ്ടി വിളിച്ചു പോകാം, ബസ്സിനായ കൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ടൗണിന്ന് 2.5 കിലോമീറ്റർ. വെള്ളം, സാധനങ്ങൾ, പാല്, പാല് ഐറ്റംസുകള് എല്ലാം ഉണ്ട്. അത്യാവശ്യം വേണ്ടത് ഫ്രൂട്ട്സ്, ജ്യൂസ്, സോഡ. ഇത് കടക്ക് പേരുണ്ടോ? എന്താണ്? എ വൺ സ്റ്റോർ. ഓക്കെ. കുടുകുടോ? എന്താ സാധനം? ലേസ്, ലേസ് അല്ലേ, ലേസ് മരത്തേതാ, ലേസ് കൊടുക്കും. ആ കാക്കനെ തരാൻ പറയും. കുറുക്കുറു, കുറുക്കുറുകയാണ് ചോദിക്കണേ. കുറുക്കുറില്ല. കർണാടക മലയാളം കേട്ടിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് മലയാളീസാ. ഇതെന്താ സംഭവം? സ്പ്രൈറ്റാ? ആ താങ്ക് യു. 2 ലിറ്ററിന്റെ സ്പ്രൈറ്റ് വാങ്ങിയാണ്. ആ ആയിക്കോട്ടെ. ഐറ്റംസ് ഇനിയെന്താ വേണ്ടി? ഒരു ഒരു കുറുക്കുറു, ഒരു കുറുക്കുറു കുറെ നേരമായി. ഒരു കുറുക്കുറു എടുത്തൊടുക്ക്, ഒരു കുറുക്കുറു എടുത്തൊടുക്ക്. മുളുസിനെ മുളുസിന് ഒരു കുറുക്കുറു എടുത്തൊടുക്ക്. ഏതാ നോക്കാം? അല്ലെങ്കിൽ അവിടെ കാക്കെടുത്തരും, 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 കാക്കെടുത്തരും. അത് അത് പൊളിഞ്ഞു പോകും, പൊളിഞ്ഞു പോകും. ഓക്കെ. അല്ല അവസാനം എന്നെ എന്നാ പോക, എല്ലാരും വാങ്ങിയില്ലേ, എടുത്തില്ലേ, പോക. പിന്നെന്താ ഉള്ളത്? ഞാൻ വീകല്ല, അവസാനം നടന്ന് നടന്ന് വീട്ടിലെത്തി. എല്ലാരും കേറ്റൊക്കെ കേറി ഇറങ്ങി കുഴഞ്ഞിരിക്കുക. തൽക്കാലം ഈ വീഡിയോന്റെ ഈ ഒരു ചെറിയ ഭാഗം ഇവിടെ വേണ്ടി ചെയ്യണം. നമ്മളെ ട്രാവലിംഗ് വീഡിയോന്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കമ്മിങ്. കൊപ്പം ടു ചിക്കമംഗ്ലൂരു. ഇവിടുത്തെ കല്യാണ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണണ്ടേ.